നമസ്കാരം. ഐക്യനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഭാരതീയ ഭാഷകളുടെ വികാസം പരിണാമം എന്ന വിഷയത്തെപ്പറ്റി ഒരു PhD റിസർച്ച് ഞാൻ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ആ പുസ്തകമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ലെറ്റ് ദെയർ ബി ഇന്ത്യ, ദ ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ്. ഇന്ത്യയിൽ 1652 ഭാഷകളുണ്ട്. ഈ 1652 ഭാഷകളിൽ ഞാൻ വിശകലനം ചെയ്തത് മനസ്സിലാക്കിയത് 230 ഭാഷകൾക്ക് മാത്രമേ ആധുനിക ലിപിയുള്ളൂ. ഈ ആധുനിക ലിപി എല്ലാം തന്നത് ഒരു പ്രത്യേക കൂട്ടരായിരുന്നു. എൻ്റെ ഗവേഷണത്തിൽ കാണുവാൻ കഴിഞ്ഞത് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്, ബൈബിൾ വിവർത്തകരാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ വേലക്കാരും സേവകരുമാണ് ആ വേല നിർവഹിച്ചെന്നുള്ളത് ചരിത്രപരമായ ഗവേഷണത്തിൽ നിന്ന് എനിക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഈ 1652 ഭാഷയുള്ളതിൽ 250 ഭാഷകൾക്ക് ലിപിയുണ്ടായി. ആ ലിപിയും ആധുനികവൽക്കരണം ചെയ്തത് അതിൻ്റെ വിശദമായ ഒരു രേഖയാണ് ഇത്. ആരാണ് ആദ്യമായിട്ട് ഭാഷകൾക്ക് ലിപി നൽകിയത്, വ്യാകരണം നൽകിയത്, ഡിക്ഷണറി നൽകിയത്, പത്രം നൽകിയത്? 125 ഭാഷകൾ ഞാൻ വിശകലനം ചെയ്തതിൽ എനിക്ക് മനസ്സിലായത്, എനിക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞത്, 150-നും 200-നും വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മിഷണറിമാർ യേശുക്രിസ്തുവിൻ്റെ സന്ദേശവുമായി ഭാരതത്തിലേക്ക് വന്ന ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് 85 നിഘണ്ടുക്കൾ, 116 വ്യാകരണ പുസ്തകങ്ങൾ, 45 പുസ്തകങ്ങൾ ഭാരതത്തിന് നൽകി. അവരുടെ ജീവിതം ഭാരതത്തിൻ്റെ നന്മയ്ക്കായിട്ട് അവരെ വേർതിരിച്ചു. ഭാരതത്തിൻ്റെ ഭാഷകളുടെ വികാസത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 രീതിയിലുള്ള ഭാഷകളുടെ അധീശത്വം ഇവിടെ ഉണ്ടായിരുന്നു. സംസ്കൃതം ബ്രാഹ്മണന്മാർ കുത്തകയായി വെച്ചിരുന്നു. ബ്രാഹ്മണന്മാരുടെ ഭാര്യമാർക്കോ സ്ത്രീജനങ്ങൾക്കോ പോലും അത് വായിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. അതുമാത്രമല്ല അബ്രാഹ്മണന്മാർക്ക്, ബ്രാഹ്മണരല്ലാത്തവർക്ക് അല്ലാത്തവർ സംസ്കൃതം വായിച്ചാൽ അവരുടെ നാക്കു പിഴണമെന്നും സംസ്കൃതം കേട്ടാൽ അവരുടെ ചെവിയിൽ ഈയമൊഴുക്കി ഇഴിക്കണമെന്നുള്ള ഒരു സംസ്കാര പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സംസ്കൃതം തന്നെ എഴുത്തു ഭാഷയായിരുന്നു, സംസാര ഭാഷയായി അതുപോലെ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ആ സംസ്കൃതം ക്രമേണ മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു നമുക്ക് ഉറുദുവും അറേബ്യനും പേർഷ്യനും ഒക്കെ നമുക്കിവിടെ ദേശഭാഷയാക്കി മാറ്റാമെന്ന്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശമായി വന്ന ക്രൈസ്തവ മിഷണർമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇല്ല, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം ജനകോടികൾ സംസാരിക്കുന്ന അവരുടെ മാതൃഭാഷയാണ്. ബിക്കോസ് ദ മദർ ടങ് ഈസ് ദ ഹാർട്ട് ലാംഗ്വേജ്. മാതൃഭാഷ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. മാതൃഭാഷയിൽ മനുഷ്യൻ വായിക്കുകയും എഴുതുകയും ചെയ്താൽ അത് ഗ്രഹിക്കുവാനുള്ള എളുപ്പം ഉണ്ട്, ലളിതമാണ് എന്ന് അവർ പറഞ്ഞിട്ട് വില്യം കേരി, ജോഷുവ മാർഷ്മാൻ, വില്യം വാർഡ് ആദ്യായ സറാംപൂരിലെ മിഷണറിമാരും കത്തോലിക്ക മിഷണറിമാരും വളരെയധികം അധ്വാനിച്ച് ഭാഷകൾ വികസിപ്പിക്കുവാൻ വളരെ യജ്ഞം ചെയ്തു. ഉദാഹരണത്തിന് 1600-കളിലാണ് ആർനോസ് പാതിരി ഇവിടെ വരുന്നത്. അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു. സംസ്കൃതത്തിൽ താൻ വലിയ വേലകൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോബിലി, അതുപോലെ ധാരാളം സംസ്കൃത പണ്ഡിതന്മാർ ഇവിടെ വന്നു. 1800-ൽ ഭാരതത്തിൽ വന്ന, സെറാംപൂരിൽ വന്ന വില്യം കേരി എന്ന് പറയുന്നത് സംസ്കൃത പണ്ഡിതനായിരുന്നു. വില്യം കേരി ഫോർട്ട് വില്യം കോളേജിലെ സംസ്കൃതത്തിൻ്റെയും ബംഗാളിയുടെയും മറാഠിയുടെയും പ്രൊഫസറായിരുന്നു. അതുമാത്രമല്ല സംസ്കൃതത്തെ ഭാഷയെ ലോകത്തിന് പരിചയപ്പെടുത്തത് നമ്മുടെ മഹാഭാരതവും മറ്റ് ഇതര ഗീതയും മറ്റ് ഈ ഹൈന്ദവ നമ്മുടെ ഭാരതീയ ശാസ്ത്രീയ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിവേഷപ്പെടുത്തിയത് ഈ മിഷണറിമാരാണ്. സംസ്കൃതത്തെപ്പറ്റി ആർക്കും അറിയാതിരുന്ന കാലത്ത് മിഷണറിമാർ വന്ന് ഇത് പഠിച്ച് മനസ്സിലാക്കി അതിന് ശാസ്ത്രീയമായ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതി ലോകത്തിനത് പരിചയപ്പെടുത്തു. ഇന്ന് ജർമ്മനിയിലെ ട്യൂബിംഗൺ യൂണിവേഴ്സിറ്റിയിലും ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും സംസ്കൃത ചെയറുണ്ടാകുവാൻ കാരണം ക്രൈസ്തവ മിഷണറിമാരാണ്. അതുകൊണ്ട് മൃതമായിരുന്ന മരിച്ചിരുന്ന സംസ്കൃതത്തിന് ജീവൻ നൽകിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. 100 കണക്കിന് അതിൽ അധ്വാനിച്ചവരുടെ രേഖകൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.